Hi, hello. Ella kutukarkum pudhiyoru video ilottu swagatham. Ellavarum sugayum santoshayum irikkano ennu vishwasikkunnu. Njangal ivide sugayittu irikkunnundu ṭa. Appo ende video kandu ishtapettuna kootukari onnu like cheythu support cheyan marakkarethu ṭa. Adu pole thanne video ningal skip cheyyada thanne kaanan vendi shramikkum veedum vena ṭa. Subscribe ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം അതുപോലെ അതിൽ കാണുന്ന ആൾ എന്നുള്ള ഒരു ഓപ്ഷൻസ് കൂടെ കൊടുക്കണം ട്ടോ കൂട്ടത്തിലെ ഒരു കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഉണ്ടാവും അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടുന്നതായിരിക്കും ട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കല്യാണം ഉണ്ട് എന്നുള്ള കാര്യം ട്ടോ അപ്പ കല്യാണത്തിന് ഇന്നലെ വൈകുന്നേരം പോവണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ വന്നപ്പോഴേക്ക് നേരം വൈകിയിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ അതുകൊണ്ട് എനിക്ക് പോവാൻ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല ഞങ്ങൾ പകൽ തന്നെ പോയതുകൊണ്ട് അതായിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രിയും പകലും ഒന്നും പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ പകൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൂസിൻ്റെ കളിക്കലും അവിടെ കുട്ടികളുടെ അടുത്തുള്ള റെസ്പോൺസൊക്കെ അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഒക്കെ അത് കഴിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ ഏട്ടൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം നമ്മൾ രാവിലെ ചായയ്ക്ക് പഴം പുഴുങ്ങിയതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഏട്ടൻ വന്ന സമയത്ത് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഴവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഴമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പഴമൊക്കെ അതേ പുഴുങ്ങിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ട് ഇഡ്ഡലിയുടെ തട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ആയ സമയം കൊണ്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ അങ്ങനെ കയറിയിട്ട് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ കല്യാണത്തിനിടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ദിവസം അത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ അന്ന് എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ കൊണ്ടോട്ടിന്നാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കൊണ്ടോട്ടിക്ക് പോണത് അങ്ങനെ കൊണ്ടോട്ടിയിൽ നിന്ന് ഡ്രസ്സ് എടുത്തു സ്വയംവര സിൽക്സ് എന്നാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ല ആ ഭാഗത്ത് ഷോപ്പിലേക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത് ആ ഞാൻ അന്ന് തീരുമാനിച്ചത് എന്താ വെച്ചാൽ ഇനി കഴിയുന്നതും നമുക്ക് അവിടെയാണ് പോകാൻ പറ്റുന്നത് വെച്ചാൽ അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ അവിടെ നിന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അതെ അപ്പോൾ എല്ലാവരും മുറ്റത്തൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയതാണ് ഞങ്ങൾ കുറച്ച് നേരത്തെയൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാവധാനമൊക്കെ റെഡി ആവാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയായി നിന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കുട്ടികൾ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേ തിരക്കൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്മൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പോലെ പുറത്തേക്ക് ഇറങ്ങണുള്ളൂ ഞങ്ങളങ്ങനെ എല്ലാ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇറങ്ങാറുള്ളൂ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ലാതെ ഇപ്പോൾ വെറുതെ ഒന്ന് പുറത്ത് പോയി വരിക അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ കിട്ടിയ ചാൻസ് അല്ലേ ഒന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം അപ്പോൾ അവിടെയൊക്കെ പോയി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ആരും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് സ്റ്റേജിൽ കയറിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൂസൊക്കെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ സ്റ്റേജ് മേലൊക്കെ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഡെക്കറേഷനൊക്കെ കേട്ടോ അത് അവിടെ ഉള്ള ഡെക്കറേഷൻ തന്നെയാണ് എന്നാൽ കൂടിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു
പിന്നെ എന്താ വേണ്ടത്? പാൽ വേണോ? അപ്പം ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ, ഇയാളുടെ വീട്ടിലേക്കാണ്, ഇയാളുടെ വീട്ടിലാണ് കല്യാണം. അപ്പം ഞങ്ങളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതാണ്. അപ്പം ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനും മനുവിനോടൊക്കെ, ഇത് ഓഡിറ്റോറിയത്തിൻ്റെ ഹാളല്ല, അതിൻ്റെ പുറത്തുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മനുവിനോട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുതരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനായതുകൊണ്ട് അതിൽ ലൈറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായില്ല. അപ്പോൾ ഏതായാലും ഞാനൊക്കെ കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോരുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളമൊക്കെ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയും അതുപോലെ ലസ്സി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്ക് അപ്പൂസിന് ഇടയ്ക്ക് വാങ്ങി കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ലസ്സി. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം, ഒന്ന് മനുവിനും അപ്പൂസിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പഞ്ചസാര, നാരങ്ങ അത്ര തന്നെ വാങ്ങിയുള്ളൂ കേട്ടോ. പാലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അപ്പൂസ് ഉറങ്ങിയതായിരുന്നു കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞു ഞാനും അപ്പൂസിനെ കൂടെ കുറച്ചരൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. ഉറങ്ങല്ല കേട്ടോ, ടി വി ഒക്കെ വെച്ചിട്ട് കുറച്ചേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം ഉള്ള കുറച്ച് പരിപാടികളാണ് പിന്നെ വിശേഷങ്ങൾ കാണിക്കുന്നത്. അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. അകത്തുള്ള പണികളൊക്കെ അങ്ങനെ തീർത്തതിന് ശേഷമാണ് മുറ്റത്ത് കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ചെടികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കൃഷി, ചെറിയ പയർ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നട്ടിട്ടുണ്ട്. അതും പിന്നെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതൊന്ന് നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ശരിക്കും വേനൽക്കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അകത്തുനിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ പുറത്ത് വെളിച്ചടിച്ചിട്ട് അത്രയ്ക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മളെ മുറ്റം ഇങ്ങോട്ട് വരണ്ടുണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെടി നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് നനച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് വേർത്ത് ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചൊന്നും അങ്ങോട്ട് ഇരുടായിട്ടൊന്ന് തണുപ്പ് പിടിച്ചിട്ടൊക്കെ വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അപ്പൂസും എൻ്റെ കൂടെ നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് നനയ്ക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് കയറാൻ വയ്യല്ലോ, അപ്പൂസിനെയും കൊണ്ട് കയറാൻ വയ്യ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തട്ടിമറിഞ്ഞ് വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടില്ല. അല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നനച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നല്ലോ. അപ്പം പഴുത്ത കോവയ്ക്കയുടെ വിത്തും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറുനാരങ്ങയുടെ തൈയും അതുപോലെ പേരക്കയുടെ തൈയും ഒക്കെ ഉണ്ട് കേട്ടോ. പയറൊക്കെ നമുക്ക് കോട്ടയിൽ കുത്തി കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടുണ്ട്. സാധാരണ 2-3 ഇല വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി കൊടുക്കുമല്ലോ കോട്ടയിലൊക്കെ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. 5-6 മുരട് മാത്രമേ നമ്മളടുത്ത് ഉള്ളൂ, പക്ഷെ എന്നാലും നമുക്കുള്ളത് ശരിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഈ മുറ്റത്ത് കുഴിച്ചിടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് നോക്കാൻ പറ്റുള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്കത് നോക്കാൻ പറ്റണമെങ്കിൽ മുറ്റത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മുറ്റത്തിന് വീതിയൊക്കെ കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നുള്ളത് ഇതാ കാണുന്ന ഉയരമുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളെ മുറ്റത്തിൻ്റെ ഈ സൈഡാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് അപ്പൂസിനെയൊക്കെ കൊണ്ട് നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്ത് കൊടുക്കാനൊന്നും വയ്യ. അപ്പോൾ ഏതായാലും ഉള്ള സ്ഥലത്ത് നമുക്ക് എല്ലാതും കൂടെ അങ്ങോട്ട് ഒപ്പിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചുക്കുവെള്ളം വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.